നമസ്കാരം, സൊഫൈൻ കനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് ഷിറ്റ്സു, നമ്മൾ ഓഫർ, ഫ്രീ അഡപ്ഷൻ, പിന്നെ നമ്മുടെ ഒരു ഇമ്പോർട്ട് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് നമ്മൾ ഫ്രീ അഡപ്ഷൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ അഡപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീ അല്ല, എന്നാ ഫ്രീ അഡപ്ഷൻ എന്നാ അതേപോലെ കേട്ടോ. അതുപോലെ പപ്പീനെ അല്ല കേട്ടോ കൊടുക്കണേ, നമ്മൾ അഡൽട്ട് ഡോഗ്സിനാണ് കൊടുക്കണേ കേട്ടോ. ഒരു വയസ്സ്, രണ്ട് വയസ്സ്, നാല് വയസ്സൊക്കെ ആയിട്ടുള്ള ഡോഗ്സിനൊക്കെയാണ് കൊടുക്കണേ കേട്ടോ. പിന്നെ അതിന് മുകളിലേക്കുള്ളതുണ്ട്, അഞ്ച് വയസ്സിനൊക്കെ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ പ്രത്യേകം പറയുന്നു, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഈ വീഡിയോൻ്റെ അവസാനത്തിൻ്റെ ഇടയിൽ നമ്മൾ നമ്പർ കാണിക്കേണ്ടത്, ആ നമ്പറിലാണ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട കേട്ടോ. ആരും വിളിക്കേണ്ട കേട്ടോ, വാട്സപ്പിൽ ജസ്റ്റ് SMS ഇട്ടാൽ മതിട്ടാ, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇതിന് താല്പര്യമുണ്ട്. നിങ്ങൾ ഇതിൽ നമ്മളിൽ കുറെ ഫ്രീ അഡപ്ഷൻ ഉണ്ട്, പിന്നെ സെയിലുണ്ട്. സെയിലിനുള്ളവർ നമ്മുടെ നോർമൽ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ഫ്രീ അഡപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളോ, വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് പറയണേ. അപ്പോൾ മാക്സിമം ഫുൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ചോളൂ കേട്ടോ. അല്ലാണ്ട് ഫുൾ വീഡിയോ കാണാണ്ട് നമ്മളെ ആരും വിളിക്കരുത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് മാത്രമുള്ള കേട്ടോ ഈ ഓഫർ. അപ്പോൾ അടുത്ത ഭാഗങ്ങളൊക്കെ കാണാം, നമുക്ക് ഏതൊക്കെയാണ് ഫ്രീ അഡപ്ഷൻ എന്നുള്ളത് കാണാം. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇനി ഗോൾഡന്മാരാണ് കേട്ടോ നമ്മുടെ രണ്ട് ഗോൾഡൻ ഫീമെയിൽ. ഡുർണി, ഗുണ്ടപ്പ, ബ്രൂസ്, റിച്ചിമോൾ കിടന്നുറങ്ങണം. ഈ ഭയങ്കര ഇട്ടയിലോ ഇത് ബോർഡിങ് കേട്ടോ. ഷിട്ടു പപ്പിയിട്ട് നമ്മുടെ കാൻഡിയുടെ പപ്പിയിട്ടാ, രണ്ട് മെയിൽ പപ്പികളാണ് കേട്ടോ. വിത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനൊരു ഓഫർ ഇടുന്നു, 16 രൂപയ്ക്കിട്ടാ. ഈ ആഴ്ചയിൽ നമ്മളൊരു ഓഫർ ഇടുന്നു കേട്ടോ, 16,000 രൂപയ്ക്ക് രണ്ട് ഷിട്സു മെയിൽ പപ്പികൾ കേട്ടോ. വിത്ത് പേപ്പർ സർട്ടിഫിക്കറ്റ് ഉള്ളത് നമ്മുടെ കാൻഡിയുടെ കുട്ടിട്ടാ. കാൻഡീനെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, രണ്ട് മെയിൽ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈബീരിയൻ ഹസ്കി ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇമ്പോർട്ടിന് വെല്ലണ ടൈപ്പ് സാധനം കണ്ടോ. ഒരു കണ്ണ് ബ്ലൂ, ഒരു കണ്ണ് നോർമൽ. നോർമലല്ല, അതും വേറെ ടൈപ്പ് കണ്ണ കണ്ണ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കണ്ണ്, വാടാ കണ്ടോ. കണ്ണ് വേറെ പോലത്തെ ഒരു കണ്ണ, അതിൽ വേറെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 paisa നമ്മൾ കൊടുക്കണം കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ കൊണ്ടുപോയാൽ പിന്നെ നമ്മുടെ ഇമ്പോർട്ടിന് ഒരു ഡിമാൻഡ് ഇല്ലാണ്ടാവും. അത്രയും ടോപ്പ് സാധനം കേട്ടോ അവൻ. ഇതിന് ഓൾറെഡി നമ്മളൊരു 50,000 രൂപയ്ക്ക് ഒരാൾ സെയിലായതാ, 5,000 രൂപ ആൾ അഡ്വാൻസ് വന്നതാ. എന്നിട്ട് ആൾക്ക് എന്തോ പുറത്തേക്ക് പോകാനുള്ളൊരു പ്രശ്നം കാരണം കൊണ്ട് ആൾ ഇപ്പോൾ വേണ്ട, പിന്നെ മതി, പൈസ ബാലൻസ് ആളിനി പോയിട്ട് വരുമ്പോൾ വട്ടീനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വേറെ ആൾക്ക് കൊടുക്കാൻ പോവാണ് കണ്ടാ. അടിപൊളി മെയിൽ പപ്പിയിട്ടാ, സൂപ്പർ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സാധനം. ഫുൾ കവർ ചെയ്യാം നമുക്ക്, പാച്ച കീച്ച ഒന്നുമില്ല, ഒക്കെ അടിപൊളി ഉണ്ടാ. ഓടയിട്ടാ, ഓടൈ, ഓടയിൽ തന്നെ വ്യത്യാസമുണ്ട്. മറ്റേ കണ്ണൊക്കെ നോർമൽ കണ്ണല്ല, ഒരു വേറെ ടൈപ്പാണ്. പിന്നെ നല്ല ടോപ്പ് ലൈന് കാര്യങ്ങൾ, വാല്, കൈ, കാല് ഒക്കെ പക്കയാണ് കേട്ടാ. നടക്കണ കണ്ടാലും അടിപൊളിയാണ് ഉണ്ടോ. ഫേസ് കറക്റ്റ് മാർക്കിങ്, ടയർ എല്ലാ സെറ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഹസ്കീനെ മേടിക്കണം. നമ്മൾ ഫസ്റ്റും സെക്കൻഡും വാക്സിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊണ്ടുപോയി മര്യാദയ്ക്ക് നോക്കാൻ വേണ്ട. അപ്പോൾ അങ്ങനെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കുക, പൈസ കൂടുതലാണ്. അത് വിചാരിച്ചിട്ട് കാര്യമില്ലാന്ന്, ആ പൈസയ്ക്കുള്ള ഇരട്ടിൻ്റെ സാധനം. നമ്മളിപ്പോൾ ഇവിടെ സാധാരണ നോർമൽ 25,000 രൂപയ്ക്കാണ് നമ്മൾ ഹസ്കീനെ കൊടുക്കണം. അപ്പോൾ അതേപോലത്തെ അല്ല, അത് കൊടുക്കേണ്ടത് വ്യത്യാസമുണ്ട്. അതൊക്കെ വരുമ്പോൾ സാധാരണ ടൈപ്പും, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇമ്പോർട്ടിന് വേണ്ടിയില്ലേ, അവിടെ രണ്ടുപേരും ഇമ്പോർട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ടൊക്കെ സൂപ്പർ കേട്ടോ. ഇന്നലെ ഇവിടെ വിറക് വന്നിട്ടുണ്ട്, അപ്പോൾ അതാണ് ഇവിടെ കിടക്കുന്നത് വിറക് കേട്ടോ.
നമ്മളതിന് പുറത്തെ കൊണ്ട് ഡെയിലി നടത്തിച്ച് കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ സെറ്റ്. നമ്മുടെ ഡുർണിയുടെ കുട്ടിയിട്ടാണ്, അതായത് ഡുർണി ധരിക്കുന്നുണ്ടല്ലേ, ഡുർണിയുടെ കുട്ടി. സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾ ഇടാം നമ്മൾ. സർട്ടിഫിക്കറ്റ്, മൈക്രോചിപ്പ് എല്ലാം അടക്കം 10,000 രൂപയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ലാബ് നമ്മുടെ ഒരു ഫീമെയിൽ കേട്ടോ, ഫീമെയിൽ അടിപൊളി ഫീമെയിൽ പങ്ക് കേട്ടോ. ഇവിടെ നമ്മൾ ഇറക്ഷൻ നമ്മളൊരു 2,500 രൂപ ചാർജ് ചെയ്യണല്ലോ കേട്ടോ, ആർക്കു വേണമെങ്കിലും കൊണ്ടുപോവാം. നീച്ച ഇറക്കോ പോയി നീച്ച. നമ്മളിത് ഫ്രീ അഡപ്ഷനാണ്, 2,500 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും സ്വന്തമാക്കാം കേട്ടോ. ഇത് നമ്മൾ 2,000 രൂപ കേട്ടോ മെയിൽ. ബ്രീഡ് ചെയ്യാനൊക്കെ പറ്റും, മെയിൽ ചെയ്ത റിസൾട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ, നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മെയിൽ. ഇപ്പോൾ ഒരു 3.5 വയസ്സൊക്കെ ആയില്ലേ, 3 വയസ്സ് കൂട്ടിക്കോ കേട്ടോ. ഇത് 2,000 രൂപ നമുക്ക് പക്ക് ഉസ്കോലേക്ക് ജാവോ പോയി. അടുത്തേനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, അവൻ ഭയങ്കര സാധനമാണല്ലോ ടാ. അടിക്കേ അടിക്കാൻ പാടുമോ നീ, അവൻ്റെ കണ്ണിൽ പീളിയുണ്ടല്ലോടാ. ഏ ആങ്കോ ടീക്കറോ പോയി, ആങ്കോ മാപ്പ് ഉണ്ടാ. ഇവനെ റിങ്കിള് കൂടുതലുള്ള ടൈപ്പാ. ഏ ലീസ്റ്റാലെ പോയി, ലീസ്റ്റാലത്തോ പൂര ടീക്കായക കുച്ച് ബി പ്രോബ്ലം ആയി. ഏ പോലെ ഏ കുച്ച് ബി കട്ടാക്കാനായി പോയി. അത് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ സാധാരണ പക്ക് നമ്മൾ അഴിച്ചു വിടാറ്. ശരി ശരി ആ ശരി ശരി നീച്ച നീച്ചാലും ഏ ആ പ്രോബ്ലം ഉദർമ്മ പോയിട്ടേക്ക പ്രോബ്ലം ആയി ഉണ്ടോ. ഇതിനും നമ്മൾ 2,000 രൂപ കേട്ടോ. അപ്പോ ഉണ്ടോ അടിപൊളി പഗ്ഗുകളുണ്ടോ, വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് വീട്ടിൽ അകത്തിട്ട് വളർത്തി അകത്തിട്ട് വളർത്താം, പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു പഗ് ഉണ്ടെങ്കിൽ ആ പഗ്ഗിന് ഒരു തുണയായിട്ട്. ആണാണെങ്കിൽ പെണ്ണുപിടി ഉണ്ട്, പെണ്ണാണെങ്കിൽ ആണും ഉണ്ട് കേട്ടോ. പിന്നെ അവിടേക്ക് പിടിക്കും ബ്രീഡ് ചെയ്യാനും കാണാം, അതിനൊത്തിരി ഹെയർ മുഖത്ത് ഇത്തിരി പോയിട്ടിരിക്കാണ്, അതുകൊണ്ട് അതിനെ കാണിക്കട്ടെ. ഏ ഹെയർ ബ്ലാക്ക് ജാസ്തി ഹെയർ ജായക തൊട ആ ഓക്കെ. അപ്പോൾ അതിനെ കാണിക്കുന്നില്ല. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ആൾക്കാർ അവസാനം ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാം നമുക്ക്. ഇനി ഏ മിൻ പിൻകോലൊക്കെയാവോ ഭായ്, ഏ മിനേച്ചർ പിഞ്ചർ കേട്ടാ. ലീസ്റ്റാലോ ഭായ് ലീസ്റ്റാലോ തച്ച. അപ്പൊ ഈ മിനേച്ചർ പിഞ്ചർ ഉണ്ട് കേട്ടാ, മിനേച്ചർ പിഞ്ചർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. നമ്മൾ 1,500 രൂപ കണ്ടാ, അടിപൊളി സാധനം കേട്ടോ. വെറുതെ ഇവന് പ്രായമൊക്കെ ഉണ്ട് കേട്ടോ, എത്ര വയസ്സായി എനിക്ക് കറക്റ്റ് അറിയില്ല. അത്യാവശ്യം നല്ല സാധനം, അത്യാവശ്യം നല്ല കുറവരയ്ക്കും, അത്യാവശ്യം അനുസരണിയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ചെറിയ ബ്രീഡുകളെ കുറച്ച് ഒഴിവാക്കണം, വേറെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതെന്താ വെച്ചാൽ നമ്മളേ ചെറിയ പൈസ മേടിക്കണമെന്ന് പറഞ്ഞത്. എന്താ വെച്ചാലേ ഫ്രീ അഡപ്ഷൻ എന്ന് പറയുമ്പോൾ കുറേ പേര് നിങ്ങൾ ഫ്രീ കൊടുക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആൾക്കാർ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ ഫ്രീ ഒന്നും കൊടുക്കല്ലേ, അവർ നോക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേര് കമൻറ്റ് വരുന്നു, നമ്മളെ വിളിക്കുന്നു, അങ്ങനെ പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ വെച്ചാൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് നോക്കാൻ ബുദ്ധിമുട്ട്, ഒരു രൂപയും ഇല്ലാത്ത. പിന്നെ പിന്നെ കുറേ കുട്ടികൾ വെറുതെ അങ്ങോട്ട് വരാണ്. നമ്മൾ കഴിഞ്ഞാൽ അതിലിട്ടപ്പം ഇവിടെ കുറേ പേര് വന്ന് നമ്മളത് ഇൻസ്റ്റയിലും ഇതിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ വന്നിട്ട് വീട്ടിൽ പറയാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ 1,000 എങ്കിലും എടുക്കാൻ ഉള്ളവനാണെങ്കിൽ അവന് ഈ പട്ടിക്കുട്ടിക്ക് അത്യാവശ്യം ചിലവ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പൈസയൊക്കെ മേടിക്കുന്നത് കേട്ടോ. പിന്നെ അതല്ല, പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഫ്രീ അഡപ്ഷൻ കൊടുത്ത സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഓരോ ഇതിന് കഴിഞ്ഞാൽ കുറഞ്ഞ് നമ്മൾ എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട് കേട്ടോ. ഫ്രീ അഡപ്ഷൻ എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ബുൾ മാസ്റ്റിഫിനൊക്കെ ഒരാള് എത്രയോ കാശിനും മറച്ചു വിറ്റു, പിന്നെ ഒരു റോട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരാള് മറച്ചു വിറ്റു, ഒരു ഫീമെയിൽ റോട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു. അപ്പോ റോട്ട് നമ്മള് ബുൾ മാസ്റ്റിഫ് നമ്മളെ അറിഞ്ഞത് എങ്ങനെയാ കഴിഞ്ഞാൽ, ബുൾ മാസ്റ്റിഫിനെ ഒരു ബ്രീഡ് ചെയ്യാൻ ഒരാള് വിളിച്ചു. അപ്പൊ ബുൾ മാസ്റ്റിഫ് അപ്പൊ വന്നപ്പോ എന്നെ ഭയങ്കര വാലാട്ടില്. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഫ്രീ അഡപ്ഷനിൽ കിട്ടിയ സാധനം വിറ്റാ പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഒരു പയ്യനൊക്കെ ആയിരുന്നു, അവന് പരീക്ഷ സമയമായതുകൊണ്ട് നമ്മൾ അവനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പരീക്ഷയ്ക്ക് ഇനി നമ്മൾ പറഞ്ഞിട്ട് ഇനി അവൻ വിഷമമായിട്ട് പരീക്ഷയിൽ തോൽക്കണ്ട വിചാരിച്ചു. അവനോടൊന്നും നമ്മൾ അവനൊന്നും പറഞ്ഞില്ല, അവനെന്തോ കാശിനൊക്കെയാണ് വിറ്റത്, ഒന്നും കുഴപ്പമില്ലെന്ന് വെച്ചു. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇപ്രാവശ്യം പൈസയ്ക്ക് തരണം കേട്ടോ. പൈസയ്ക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് വിൽക്കേ മേടിക്കേ ആർക്കെങ്കിലും കൊടുക്കേ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കണ ആൾക്കാർ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തരണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പറയാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരാൾക്കും കൊടുക്കണമെങ്കിൽ തന്നെ നമ്മളെ വിളി. ഇപ്പം ഇനി നമുക്കിത് പ്രശ്നമില്ല, നമ്മൾ പൈസയ്ക്കാണ് നിങ്ങൾക്ക് തരണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മളിപ്പോൾ ഇതുള്ള നമ്മൾ രണ്ട് ഹസ്കി, രണ്ട് മൂന്ന് പഗ് ഒരു മിൻപിൻ, ഇതാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഫ്രീ അഡപ്ഷനിൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ വേറെ നമ്മുടെ പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ ബൈ, ഒന്നിറങ്ങി. ഗോൾഡൻ ഫീമെയിൽ കേട്ടോ, ഇവൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ രണ്ട് ഹസ്കികൾ കേട്ടോ, മെയിലുകളാണ് കേട്ടോ. രണ്ടുപേരും ചാമ്പ്യന്മാരാണ് കേട്ടോ, പഴയ ചാമ്പ്യന്മാർ എന്നൊക്കെ പറയില്ലേ. ഇപ്പോ മറ്റവന്റെ ചെവിക്ക് ചെറിയൊരു ഇതുണ്ട്, അവൻ്റെ ഒരു ചെറിയൊരു പണ്ട് ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെവിയും ഒരു പോളം ഓപ്പറേഷൻ അല്ല ഇത്. അപ്പൊ അത് മാത്രം വൃത്തിയായിട്ടുള്ളു, ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇവരെ നമ്മൾ അഡപ്ഷനിൽ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മള് രണ്ട് ഹസ്കികളെ കൊടുക്കുന്ന കേട്ടോ, ഈ ഫ്രീ അഡപ്ഷനിൽ മെയിലാണ് കേട്ടോ. രണ്ട് മെയില്, ഒരു കാര്യം പറഞ്ഞു, രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കാരണമുണ്ട്. ഒരു വീട്ടിലേക്ക് നല്ല അത്യാവശ്യം കൂടുന്നുണ്ടെങ്കിൽ, നല്ല കുഴപ്പമില്ലാത്തൊരു കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരെയും ഒരാൾക്ക് തന്നെ കൊടുക്കും കേട്ടോ. ഇനി അതല്ല, നിങ്ങളുടെ വീട്ടില് ഒരു ഫീമെയിൽ ഹസ്കി രണ്ടുപേരും കാലങ്ങളായിട്ട് നമ്മുടെ ഉണ്ട്, മൂന്നാലഞ്ച് കൊല്ലായിട്ട് ഒരുമിച്ചാണ്. അപ്പൊ അവർക്ക് ഇനി വേർപിരിഞ്ഞിട്ട് ഒരു വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് പറയണത് കേട്ടോ. അപ്പോ പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഹസ്കിയുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ഒരെണ്ണത്തിന് അങ്ങനെ തരും. അങ്ങനെ രണ്ടുപേരെ കിട്ടുകയാണെങ്കിൽ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അവർക്ക് ഒരു കൂട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഈ ഹസ്കികൾക്കൊക്കെ എപ്പോഴും ഒരു കൂട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡീസെന്റ് ആയിട്ട് ഹസ്കികൾ, അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മളെങ്കിലും കൂട്ടുണ്ടാവണം. ഹസ്കിയുടെ ഒക്കെ ഒരു പ്രത്യേകത അങ്ങനെയാണ്, ഹസ്കിക്ക് എപ്പോഴും ഫുൾ ടൈം ഒരു കൂട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒന്നല്ലെ അവരുടെ വീട്ടിലൊരു കുട്ടികള്, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാര്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രീഡ്, അല്ലെങ്കിൽ ഡോഗ് തന്നെ, ഡോഗാ ഫീമെയിലിന്റെയോ മെയിലാ ഏതെങ്കിലും ഈ ഹസ്കിക്ക് കൂട്ടണെങ്കിൽ അവര് ഒരു പ്രശ്നക്കാരും അല്ല. നല്ല വാച്ചിങ് ഡോഗ് ആക്കിയിട്ട് ഉപയോഗിക്കാം, നോർമൽ അല്ലാണ്ടും പെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോഗ്സ് ആണ് കേട്ടോ അപ്പൊ ഹസ്കികള്. അപ്പൊ അടിപൊളി രണ്ട് ഹസ്കികളെ കേട്ടോ നമ്മള് ഇപ്രായി വീഡിയോയിൽ കൊടുക്കുന്നത്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, സ്ക്രീനിലുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കൂടെ കണ്ണിയെ കൂട്ടിൻ്റെ ഫോട്ടോ അയച്ചോട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്തുതരും. നമ്മൾ ഓടിച്ചെന്ന ആൾക്കാർ പിന്നെ പ്രത്യേകം പറയുന്നത്, ഇത് ഫ്രീ അഡപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫ്രീ അല്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ പൈസ മേടിക്കുന്നുണ്ട്, 1000, 2000, 3000 അങ്ങനെ ചെറിയ പൈസകളുണ്ട് കേട്ടോ ഇപ്രാവശ്യം പട്ടികൾക്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ പേര് നമ്മളെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ പറഞ്ഞു. ഇത് ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ഇവർ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സും കുറെ കോളുകളും എനിക്ക് വന്നു അതിന്റെ പേരിലാണ്. അപ്പൊ പട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരല്ലേ നിങ്ങൾ ഇതിനെ പട്ടീനെ കൊടുക്കണേ എന്നൊക്കെ കുറെ പേര് ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചെറിയ പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്രീ അഡപ്ഷൻ തരലോട്ടാ. ചെറിയ പൈസ നമുക്ക് തരാം, ഒരു 2000, 3000 അങ്ങനത്തെ ചെറിയ പൈസ നമുക്ക്. അപ്പൊ നിങ്ങക്ക് ഹസ്കീന ആവശ്യമുള്ള ആൾക്കാർ മാക്സിമം മെസ്സേജ് ഇടുക, നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ അതിൽ മറുപടി വന്നിരിക്കും കേട്ടോ, നിങ്ങൾക്ക് കിട്ടോ കിട്ടില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്രാവശ്യം നമ്മൾ വേറെ ഒന്നും പറഞ്ഞു, നമ്മൾ ഈ ഫ്രീ അഡപ്ഷൻ കിട്ടുന്ന ആൾക്കാർ മാക്സിമം ആൾക്ക് വേറെ ആൾക്കാർക്കും ഷെയർ ചെയ്തോളൂട്ടോ, നമ്മൾ അതും ശ്രദ്ധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടിനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുകൊണ്ടിട്ട്, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് പോകാം കേട്ടോ. ഞാനിപ്പോൾ പെറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു ഗ്രൂമിങ് പാർലറിലുണ്ടോ. അപ്പോൾ നമ്മുടെ
തായ്ലാൻഡിയും കൂട്ടിട്ട് അവിടെ അതിനെ കാണാനാണ് പോണത്. അവർ ഗ്രൂം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ആണ് നമ്മുടെ കൂട്ടിട്ട പെട്ടെന്ന് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. വേണ്ടാ മനസ്സിലായ നിനക്ക്? ഈ കറച്ചിൽ തുടങ്ങിയോളോട്ടാ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. എന്നെ കണ്ടപ്പോ അല്ല ബൈ. ഇത് ഗോൾഡൻ അല്ല, അത് ഗോൾഡൻ കുട്ടീനെ. ഗോൾഡൻ പപ്പി ഉണ്ടോ? അവൻ എന്നെ കണ്ടപ്പോ ഓക്കെ. അപ്പൊ തൃശ്ശൂര് വളർക്കാവ് ഗാനത്തിന്റെ അവിടെ നിന്നിട്ട് നമ്മളിപ്പോ ഇവിടെ ഗ്രൂമിയെ വന്ന കേട്ടോ. നമ്മുടെ തായ്ലാൻഡിൽ നിന്ന് വന്നിട്ട് ഇമ്പോർട്ട് ഹസ്കിന്റെ മെയിലാണ് കേട്ടോ. മെയില് ഇവിടെ വേറെ ഒക്കെ ചെയ്ത് ഇവിടെ അടിപൊളിയായിട്ട് നമ്മളിപ്പോ കുറച്ച് ഡോഗിനെ നമ്മുടെ ചെയ്തു കിട്ടുക. നമ്മൾ ഇതിനു മുമ്പ് ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇവരുടെ ഡീറ്റെയിൽ ആ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി. ഇവിടെ ഓഫറും കാര്യങ്ങളും ഇവർ തന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ഫുൾ ഓഫർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഓഫറാ കൊടുത്തിട്ടില്ലേ? കൊറേ പേര് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ആണോ? നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് വന്നു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാര് വന്നു. അല്ല, അവര് ഹാപ്പി ആയിട്ട് പോയിന്റ്. നമ്മുടെ ഏറ്റവും ഹാപ്പി ആക്കിട്ട് വിട്ടാ മതി ആൾക്കാരെ. അപ്പൊ അതെ, നമ്മുടെ ഇമ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് നേരെ ഫാമിലിക്ക് പോണ്. ഇപ്പൊ നാളെ അവിടെ എത്തുള്ളൂ. കാലത്തെ പോളി വീട്ടിലേക്കാണ് പോണത് കേട്ടോ. അവനെയും കൊണ്ട് ഗ്രൂമിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കടയിലേക്ക് എത്തിയിട്ട്. അതെ, നമ്മുടെ കട കേട്ടോ. അപ്പോ നമ്മുടെ ടോം കട കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഇറക്കണു. വണ്ടി നോക്കിയ മേലൊക്കെ തെളിയാക്കിയല്ലോ. കടയിൽ കയറിയിട്ട് പോവാട്ടോ. ഇറങ്ങി നമ്മുടെ കടയുടെ ഉള്ളിൽ കയറുന്നു. പെഡിഗ്രിയുടെയും ഇതൊക്കെ കാണാൻ നോക്കടാ. റോയൽ കാനും പെഡിഗ്രിക്ക് ഇരിക്കുന്നത് അത് വിളിക്കണ അവന്റെ നോട്ടം. ഇതാണ് നമ്മുടെ കട കേട്ടാ, തൃശ്ശൂര് മിഷൻ കോട്ട. ഇവിടെ നോക്കണം നീ. ഗുഡ് ബോയ്. അവൻ റോയൽ കാനൊക്കെ നോക്കിണ്ടല്ലോ. അവന് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല എന്ന് പറയുന്ന ശരിക്കും. അപ്പൊ അവൻ നമ്മുടെ അവിടെ വന്നിട്ട് വട അപ്പോ നേരെ പോയാ ഒരു കിലോമീറ്റർ പോയാ തൃശ്ശൂർ റൗണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാ എറണാകുളത്താ. നമ്മള് കൂട്ടില് കേട്ടാളെ പരിപാടിയിലാണ്. പവം കേറി സുഖമായിട്ട് അതിലിരുന്നു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. അവന്റെ സ്ഥലത്ത് എത്തിയിട്ടാ.
ഞാൻ അങ്ങോട്ട് നോക്കിയേട്ടാ. അന്തർമ്മട്ടാല പോ. നമ്മുടെ മുതൽ ഇവിടെ ഉണ്ട്, അവളുടെ കൂട്ടിലേക്ക് തന്നെ കേട്ടാ. അവള് അവളുടെ സാമർത്ഥ്യം കാണിക്കണു. പനി പനി ഇറക്ക പോയി പുരാ. ആയ് ഞാൻ അവനെ ആകെ നശിപ്പിച്ചോളോ, നാശാക്കിയോളോ, ചെളിയൊക്കെ ആക്കിയോളോ. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക് കിടക്കുക. അപ്പൊ അവനും ദേ രണ്ടുപേര് ജോഡിയായിട്ട് കിടക്കട്ടെ. കിടുക്കാച്ചി പപ്പിട്ടാ, കിടുക്കാച്ചി പപ്പി പോണത് എവിടെ സ്ഥലം പറഞ്ഞ? ആലത്തറ. ആലത്തറ കുന്നംകുളം ഗുരുവായൂർ ആലത്തറയിലേക്ക് തന്നെ ഇട്ടാ. അതെ, ഞാൻ ആലത്തറയില് പോയി ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല ഹസ്കി കൂട്ടാ. ബ്ലൂ വൈസ് നമ്മുടെ മെയിലാണ് കേട്ടാ കൊണ്ടുപോണത്. മെയില് പേര്, നിങ്ങളുടെ പേര്? ലാലു. ലാലു എവിടെയാണ്? ഞാൻ പുറത്ത ദുബായില. പുറത്ത് ദുബായില്? ഇപ്പൊ നാട്ടിലുണ്ട്. ഇത് വൈഫ്? വൈഫ്. ഇത് ചേട്ടൻ? ആ. ചേട്ടന്റെ പേര്? ഗോകുൽ. ഗോകുൽ ഗോകുൽ. വൈഫിന്റെ പേര്? നീലിമ. ആ നീലിമ. ചേട്ടന്റെ വൈഫ് വന്നിട്ട് അവിടെ പേടിച്ചിട്ട് ഇരിക്കുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുമോ അറിയില്ല. കാണില്ല, മരത്തിന്റെ കാണില്ല. അപ്പൊ ഇനി ആള് വീട്ടിൽ പോയാൽ നമ്മുടെ പട്ടിനെ നമ്മളെന്താ ഇവിടുന്ന് നമ്മൾ തിരിച്ചിരിക്കില്ല. കാരണം അപ്പൊ നമ്മുടെ സൂപ്പർ ഹസ്കി ഹസ്കി പപ്പിനെ ഇവിടെ ഒന്ന് വയ്ക്കും. ഡാടാടാ, ഇവനെ പേരിട്ടിട്ടില്ല കേട്ടോ. അടിപൊളി പേരിട്ടോളോട്ടാ. നിങ്ങളുടെ കുന്നംകുളം ഭാഗം, ആ ഭാഗം ഇടി ഇടിമിന്നണ പോലത്തെ പേര് വേണം. എവിടെ ജീലു വന്നിട്ടുണ്ട് കേട്ടാ. സർട്ടിഫിക്കറ്റ് ഉള്ള സൂപ്പർ കുട്ടിട്ടാ, നമ്മുടെ ബ്ലാക്കിയുടെ കുട്ടിയുണ്ട് കേട്ടോ. ഫാദർ ഇവിടുത്തെയല്ല, വേറെ കേട്ടോ. ഇവിടെ ഉള്ള അന്ന് മേടിച്ച ആൾക്കാർക്കൊക്കെ ഇതിൽ ബ്രീഡ് ചെയ്യാം, വലുതായി കഴിഞ്ഞാ. അപ്പൊ ഓക്കെ, സാധനം അടിപൊളിയല്ലേ. ഇവര് ലാബ് കുട്ടീനെ മേടിക്കാൻ വന്ന ആൾക്കാരാ കേട്ടാ. ലാബിന് എടുത്ത ആൾക്കാര് ഇതിനെ കണ്ടിട്ട് ഭംഗിയോണ്ട് മാറിയതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പറഞ്ഞോളോ. നമ്മുടെ ഷിറ്റ്സുവിന്റെ കുട്ടി പേരിട്ടിണ്ട പട്ടി കുട്ടിക്ക് പേരിട്ടിണ്ട ചന്തു രംഗൻ. അതൊക്കെയാണ് അവര് ചന്ത. മോളുടെ പേര് എന്നിട്ടാ എവിടെയാ സ്ഥലം, വീട് എവിടെയാ? ചാലക്കുടി. അല്ലേ, ചേച്ചിയുടെ പേര്? ലിജിത. ലിജിത അല്ലേ. ഓക്കെ, ഇവര് നമ്മുടെ മുമ്പത്തെ നമ്മുടെ ഡോഗിനെ കാണിക്ക് പിടിച്ചിട്ടുള്ളത് അല്ലേ. മാക്സ്, മാക്സിന്റെ ഓണർ. മാക്സിനെ നമുക്ക് വണ്ടിയിലുണ്ട്, നമുക്ക് വണ്ടിയിലേക്ക് പോവാം. അവനൊന്ന് കാണിച്ചു കൊടുക്കാനാ. അനിയന മാക്സ്, അനിയനെ ഉപദ്രവിക്കരുത് കേട്ടാ. കസിൻ ബ്രദർ അല്ലേ, കസിൻ ബ്രദറിനെ ഒന്ന് ക്ലാസ് എത്തിയ. കസിൻ ബ്രദർ മാക്സിന്റെ ചാലക്കുടിക്ക് പോവാണ്. സൈബീരിയാസ്കി കബാലിനെ കൊണ്ടുപോകണം കേട്ടാ. കബാലി ഫീമെയില്, കബാലി കുട്ടീനെ കൊണ്ടുപോകണം കേട്ടാ. എവിടെയാ നിങ്ങളുടെ സ്ഥലം? എവിടെയാ? ചാലക്കുടി മാള അല്ലേ. ചേട്ടന്റെ പേര്? ഷോബി ജോർജ്. ഷോബി സോബി സോബി ആ സോബി ജോർജ്. എന്ത് ചെയ്യന? മരത്തിന്റെ പരിപാടി. ഇത് വൈഫ്? ചേച്ചിയുടെ പേര് അന്ന. ഓക്കെ, ആ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറില്ലേ,
അടിപൊളി. പത്ത് രൂപ ഒരു ഷെയർ ചെയ്ത് നമ്മൾ 5000 ഡിസ്കൗണ്ട് തന്നിട്ട് കേട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് എല്ലാവരോടത്ത് പറയാം കേട്ടാ. അപ്പൊ കബാലിനെ അടിപൊളിയായിട്ട് നോക്കിയോളോ. ആ ശരി ശരി ശരി, ഓക്കെ. വീട്ടിൽ പിന്നെ അറിയിക്കള്ള. മക്കള് എന്തൊക്കെ പേര്? അഞ്ജലി, അഞ്ജലും. അഞ്ജലി, അഞ്ജല്. ആ അഞ്ജലി, അഞ്ജന. രണ്ടു പെൺകുട്ടികള്. ആ ആൺകുട്ടി പെൺകുട്ടി. എത്രയിലേക്ക് പഠിക്കുന്ന? ഒരു 10-ലും 9-ലും. അവിടെ മാളാലന്നെയാ ഹോസ്റ്റലിൽ നിൽക്കണ അല്ലേ? അപ്പൊ ശരി. അപ്പൊ അല്ല, അവരോട് തന്നെ അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഗ്രൂമിംഗ് പാർലറിലേക്ക് പോയത്, പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് പോയത്, നമ്മുടെ ഇമ്പോർട്ട് വന്നത്, പിന്നെ നമ്മുടെ ഫ്രീ അഡപ്ഷൻ പപ്പി ഓഫർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോ അടുത്ത ആഴ്ച പുതിയ കാര്യങ്ങളൊക്കെ, ഇനിയും ഫ്രീ അഡപ്ഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ചയിലേക്ക് പുതിയ വേറെ ഈ ആഴ്ചയില് കിട്ടാത്ത ആൾക്കാരെ അടുത്ത ആഴ്ചയിൽ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ നമ്മൾ ഈ ഫ്രീ അഡപ്ഷനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ കാണാം കേട്ടോ, ആരൊക്കെ ഫ്രീ അഡപ്ഷൻ കൊണ്ടുപോയെന്നുള്ളത്. ഫ്രീ അഡപ്ഷൻ അല്ല, പൈസക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, ചെറിയ പൈസക്ക്. ഫ്രീ അഡപ്ഷൻ എന്ന് നമ്മൾ പറയണു എന്നുള്ളൂ, ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോയിൽ പോകണു എന്നുള്ളൂ. ചെറിയ ഒരു പൈസ മേടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപോയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെങ്കിലും ഉപകാരമുണ്ടാവും കേട്ടോ, മാക്സിമം. പിന്നെ ഇങ്ങനെ വെച്ചാൽ പെറ്റ് ബോർഡിങ്ങിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരു ഡോഗിന് മാത്രമാണ് എമർജൻസി, അവർക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർ ഡോഗിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ പലരും പോവാണ്ടും യാത്രകൾ പോവാണ്ടും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ യാത്ര പോകണമെങ്കിൽ നമ്മുടെ ഇവിടെ ആക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ കുറെ കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.